അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് ഇവിടെയൊക്കെ പറയുക ചുണ്ടങ്ക, ചുണ്ടക്ക എന്നൊക്കെയാണ്. ഈ ചുണ്ടക്ക വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ്. ഇവിടെ വയനാട്ടിലൊക്കെ ഇതിന് പറയുക വടുക എന്നാണ്. അപ്പോൾ ആ വടുക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ചുണ്ടക്ക ഇതുപോലെ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ സൂക്ഷിക്കാനുണ്ട്, ഇതിൻ്റെ ചെടിയിൽ മുള്ളുള്ളതാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് പറിച്ചെടുക്കാൻ. അപ്പോൾ അതുപോലെ പറിച്ചെടുത്ത ചുണ്ടക്ക അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അത് അടർത്തി എടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ വയനാട്ടിലുള്ളവരൊക്കെ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെക്കുന്ന ഒരു വിഭവമാണിത്. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതേപോലെ ചെമ്പിലേക്ക് വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് വേണം. ഒരു അരക്കിലോത്തോളം കാന്താരി ഉണ്ട്. ഇത് പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം അതും കഴുകിയിട്ട് നമുക്ക് ആ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ചുണ്ടക്കായും കാന്താരി മുളകും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വേവിച്ചിട്ട് അരക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. അതായത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേവിക്കാന്ന് പറഞ്ഞാൽ അധികം വെന്തു പോകുമൊന്നും വേണ്ട, ഒന്ന് പുഴുങ്ങിയെടുക്കുക. നമുക്ക് അരയ്ക്കാനുള്ള പാകത്തിന് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായത് കുറച്ച് അരി വറുത്ത് പൊടിച്ചതാണ്. നമ്മൾ ചോറ് വെക്കുന്ന അരി കഴുകി ഊറ്റി വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പൊടിക്കുക. അപ്പോൾ അതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. അതിന് വേണ്ടത് കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവുമാണ്. അപ്പോൾ അത് രണ്ടും അതേപോലെ നന്നായിട്ട് വറുത്തിട്ട് അതും പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജീരകം പൊടിച്ചത് നമുക്കൊരു ചെമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് വട്ടമുള്ള ഒരു ചെമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിന് കുറച്ച് വെളുത്തുള്ളിയാണ് ആവശ്യമായത്. ഒരു അരക്കിലോയോളം വെളുത്തുള്ളി വരും. അപ്പോൾ അത് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചുണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഇത് ഉരലിലിട്ടിട്ടായിരുന്നു ഇടിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ മിക്സിയൊക്കെ ഉള്ളത് കൊണ്ട് പണിയൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് അരച്ചത് നമ്മൾ ഈ ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചധികം മുന്തി നിൽക്കുക തന്നെ വേണം, കാരണം ഇതൊരു കൊണ്ടാട്ടമാണല്ലോ, നമുക്കിത് ഉണക്കിയിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചധികം ഒരു ഉപ്പ് വേണം. എന്നാലും അധികം ആവാനും പാടില്ല. നമുക്കിതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിന് ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ടിങ്ങനെ ഒരു മുറത്തിൽ കുറച്ച് അരിപ്പൊടി വെതറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുത്തിട്ട് ഈ മുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടിയെടുത്താൽ നന്നായിട്ട് ഉരുണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഓരോന്നോരോന്ന് ഉരുട്ടിയെടുക്കുന്നതിലും വളരെ എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇവിടെ വയനാട്ടിലൊക്കെ ഇത് നോമ്പൊക്കെ ആവുന്നതിൻ്റെ മുമ്പ്, നോമ്പിൻ്റെ ഒരു മാസം മുമ്പൊക്കെ ഇത് തയ്യാറാക്കി വെക്കും. അത്താഴത്തിന് വേണ്ടിയിട്ട് തുറമാങ്ങ, മുളക് കൊണ്ടാട്ടം, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, ഇതേപോലെ വടുക ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഇവിടെ വയനാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ്. ഇത് കണ്ടല്ലോ, ഇതുപോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഓരോന്നോരോന്ന് ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം.
ഇതുപോലെ നന്നായിട്ട് വെയിൽ ഒളിച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും, കേടാവുമൊന്നുമില്ല. ഇതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് വായുവൊന്നും കടക്കാത്ത ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഒരു കേടും ആവാതെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് വറുത്ത് നോക്കാം. ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഈ വടുക ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. നല്ലതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്താൽ നമുക്ക് കഞ്ഞിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.